സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് ഓഫ്ലൈൻ അപേക്ഷകൾക്ക് മുൻഗണന നൽകാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ വേഗം പരിഗണിക്കാനും നിർദ്ദേശമുണ്ട്. ഭൂമിയുടെ തരംമാറ്റത്തിനായി ആർഡിഒകളിൽ അവശേഷിക്കുന്ന ഓഫ്ലൈൻ അപേക്ഷകൾക്ക് മുൻഗണന നൽകാനാണ് നിർദ്ദേശം. ഓഫ്ലൈനായി നൽകിയ 56,139 അപേക്ഷകളാണ് വിവിധ ആർഡിഒകളിൽ അവശേഷിക്കുന്നത്. ഇവ എത്രയും പെട്ടെന്ന് തീർപ്പാക്കി ഓൺലൈനായി സ്വീകരിച്ച അപേക്ഷകൾ പരിശോധിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗമാണ് തീരുമാനിച്ചത്. അതേസമയം ഓഫ്ലൈൻ അപേക്ഷകൾ കുറവുള്ള ആർഡിഒകൾ ഓൺലൈൻ അപേക്ഷകൾ പരിഗണിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലൈഫ് പദ്ധതിക്കായി വാങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ട തരംമാറ്റൽ അപേക്ഷകൾക്ക് മുൻഗണന നൽകുകയും വേണം. അപേക്ഷകളുടെ വേഗം കൂട്ടാനായി കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ചെങ്കിലും 6 മാസം വരെ കാലതാമസം ഉണ്ടായതായാണ് വിലയിരുത്തൽ. സ്ഥലപരിശോധനയും മറ്റും ആവശ്യമായതിനാലാണ് അധിക സമയം വേണ്ടിവരുന്നതെന്നാണ് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ മാസം വീണ്ടും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടപടികൾ വിലയിരുത്തും. ഫെബ്രുവരി മുതലാണ് തരംമാറ്റത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങിയത്. 27 ആർഡിഒകളിലായി 204,409 അപേക്ഷകളാണ് അപ്പോഴുണ്ടായിരുന്നത്. 148,270 അപേക്ഷകൾ ഇതിനോടകം തീർപ്പാക്കി കഴിഞ്ഞു. 2021 ചട്ടഭേദഗതി വന്ന് 25 സെന്റിൽ താഴെ ഭൂമിയുള്ളവരുടെ തരംമാറ്റം സൗജന്യമാക്കിയതോടെയാണ് അപേക്ഷകളുടെ എണ്ണം ഗണ്യമായി കൂടിയത്. ഓൺലൈനായി 117,000 അപേക്ഷകൾ നിലവിൽ പരിഗണനയിലുണ്ട്. ഫെബ്രുവരിക്ക് ശേഷം ലഭിച്ച അപേക്ഷകളിൽ 3,500 എണ്ണത്തിൽ തീരുമാനമെടുത്തു. 700 അപേക്ഷകൾ നിരസിച്ചു. തരംമാറ്റ അപേക്ഷാ ഫീസ്, തരംമാറ്റ ഫീസ് എന്നീ ഇനങ്ങളിലായി ഓഫ്ലൈൻ അപേക്ഷകൾ വഴി മാത്രം സർക്കാരിന് 700 കോടിയോളം രൂപ ലഭിച്ചിട്ടുണ്ട്. ഓഫ്ലൈൻ അപേക്ഷകളിൽ നിന്നുള്ള വരുമാനം 15 കോടിയാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.